ഞങ്ങളോട് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എങ്ങും ഇല്ല പോകാനായിട്ട്. ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങളുടെ ഭൂമിയെന്ന് ഞങ്ങൾ ഒരിക്കലും പോകില്ല. ഈ ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് നിസ്സംശയം പറയുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ട് ചർച്ച ചെയ്യുവാണെങ്കിൽ 10 നിമിഷം കൊണ്ട് ഈ ന്യായമായ അവകാശം അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ നമ്മുടെ ശക്തി ശയിക്കില്ല, നമ്മുടെ ശക്തി ശയിക്കില്ല, നമ്മുടെ ശക്തി ശയിക്കില്ല, നമ്മുടെ ശക്തി ശയിക്കില്ല. പിൻവരുവിൻ സോദരരെ, പിൻവരുവിൻ സോദരരെ, ഒന്നായി ചേരാൻ അണിചേരാം, ഒന്നായി ചേരാം അണിചേരാം. നീതിക്കായി തീയാവാം, നീതിക്കായി തീയാവാം, നീതിക്കായി തീയാവാം, നീതിക്കായി തീയാവാം. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല. നിയമങ്ങളുടെ പഴുതുകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും നമ്മുടെ അടിസ്ഥാന ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ്. ഇവിടെ പ്രത്യാശയേകുന്ന കാര്യം, എല്ലാവരും ഈ വിഷയം പഠിച്ചവരെല്ലാവരും, ഒന്നാമത് ഈ സമരം കാരണം ഈ വിഷയം എന്തെന്ന് പഠിക്കാൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഈ വിഷയം പഠിച്ചവരെല്ലാവരും തന്നെ ഇവിടെ അധിവസിക്കുന്ന ഈ ജനങ്ങളുടെ ന്യായമായ ഈ ആവശ്യത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഇനിയും പരിഹാരം എന്ത് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഗവൺമെൻറ് മുൻകൈ എടുക്കുകയാണെങ്കിൽ, എല്ലാവരെയും വിളിച്ചിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ 10 നിമിഷം കൊണ്ട് ഈ ന്യായമായ അവകാശം അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നൂറ്റാണ്ടുകളായി ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ. 1902 അബ്ദുൽ സത്താർ മൂസ ഹാജി സേട്ട് ഈ പ്രദേശത്തേക്ക് വരികയും തിരുവിതാംകൂർ രാജാവിൽ നിന്ന് 404 ഏക്കർ ഭൂമി കൃഷി ആവശ്യത്തിനായി പാട്ടത്തിനെടുക്കുകയുമാണ് ചെയ്തത്. ഈ അവസരത്തിൽ, അതായത് 1935 കാലഘട്ടമായപ്പോൾ, ഈ 404 ഏക്കർ ഭൂമി തീരശോഷണത്തിൻ്റെ ഫലമായി 114 ഏക്കർ ഭൂമിയായി ചുരുങ്ങി. അപ്പോൾ തീരത്ത് താമസിച്ചിരുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ ഈ 114 ഏക്കർ തീരത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. 1950 നവംബർ 1 അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരനായ സിദ്ദിഖ് സേട്ട് ഈ ഭൂമിയിൽ പ്രവേശിക്കുകയും ഈ ഭൂമി ഡോക്യുമെൻ്റ് പ്രകാരം ഫറൂഖ് കോളേജിന് ദാനമായി കൊടുക്കുകയുമാണ് ചെയ്തത്. ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി ഫറൂഖ് കോളേജ് ഇസ്ലാമിക ദർശനത്തിൽ ഈ ഭൂമി ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഭൂമിയിൽ അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ടാവും എന്നുള്ള നിബന്ധനയോടുകൂടിയാണ് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റായി കൊടുത്തത്. അതിൽ 2 സ്ഥലങ്ങളിൽ വഖഫ് എന്നുള്ള 2 വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് പോലെ ഈ വഖഫ് ബോർഡ് ഞങ്ങളറിയാതെ ഈ ഭൂമി വഖഫ് രജിസ്റ്ററിൽ എഴുതി ചേർത്തത്. 1953 മുതൽ ഫറൂഖ് കോളേജും ഞങ്ങളും തമ്മിൽ വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് പല കോടതികളിലായി. 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് അസന്നിഗ്ധമായി ജഡ്ജ്മെൻറ്റിൽ പറയുന്നുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1989 മുതൽ 1993 വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ അധികാരിയിൽ നിന്നും ഫറൂഖ് കോളേജിൻ്റെ മാനേജിങ് കമ്മിറ്റി ട്രസ്റ്റിയായ ഹസൻകുട്ടി സാഹിബ് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു തന്നത്. ഞങ്ങൾ കൂടിയ വില കൊടുത്ത് ഫറൂഖ് കോളേജ് അവിടെ ബിൽഡിംഗ് പണിയുകയും മറ്റ് സ്ഥലങ്ങൾ വാങ്ങുകയും ചെയ്യുകയുമാണ് ചെയ്തത്. 1995 മുൻപ് വഖഫ് ഭൂമിയാണെങ്കിൽ പോലും വിൽക്കുന്നതിനുള്ള അധികാരം ഉണ്ട്. പക്ഷേ 1993 മുൻപേ ഞങ്ങളുടെ ക്രയവിക്രയങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ സ്വസ്ഥവും സമാധാനവുമായി 33 വർഷം കഴിഞ്ഞപ്പോഴാണ് കരമടക്കാൻ 2022 ജനുവരി മാസം ചെന്നപ്പോൾ ഈ ഭൂമി
നിങ്ങളുടേതല്ല, വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായത്. ഇത് തികച്ചും മനുഷ്യത്വരഹിതവും നീതിരഹിതവും സമുദായിക സൗഹാർദ്ദയും തകർക്കുന്നതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തിരമായി ഇടപെട്ട് ഞങ്ങളുടെ ഈ സഹന സമരത്തിൽ ഞങ്ങളോടൊപ്പം അണിചേരണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്. എല്ലാ മുസ്ലിം സംഘടനകളും അതേപോലെ മുസ്ലിം പണ്ഡിതന്മാരും എല്ലാവരും തന്നെ ഈ ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് നിസ്സംശയം പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ആർജവത്വത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഈ തീരദേശ നിവാസികളായ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ജെനുവിനായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിലയിലേക്കുള്ള ഒരവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അത് നേടിയെടുക്കാൻ ഈ സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഈ സമരത്തിനോടൊപ്പമുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ 10 നിമിഷം കൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടാവുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഉദാസീനത ഈ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയാണ്. ഇത് ന്യായമായ ഒരു അവകാശ പോരാട്ടത്തിന് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിച്ചെങ്കിലും ചിലരെങ്കിലും ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ളൊരു വിഷയമായി മാറ്റിത്തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് ദൗർഭാഗ്യകരമാണ്. ഈ ന്യായമായ ആവശ്യം നേടിയെടുക്കേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുന്നത് വഴിയാണ്. അതിനുവേണ്ടി ഉള്ള എല്ലാ പിന്തുണയും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുവാൻ ആണ് ഞാനിവിടെ എത്തിയത്. അവരെ വെച്ച് കെട്ടി ഞങ്ങളുടെ കാരണന്മാർ ഇവിടെ നിന്ന് പോകാതെ അവരുടെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഭൂമിയാണ്. ഇതാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഭൂമിയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾക്കൊരു കുടിൽ വെച്ച് കെട്ടാൻ പോലും സമ്മതിക്കാതെ ഈ 76-78 കാലഘട്ടത്തിൽ അവർ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടി പ്രശ്നങ്ങളായി ഇവിടെ ഒരു കുടിയാൻ സംഘം ഉണ്ടാക്കി ജനങ്ങളെല്ലാം കൂടി ഞങ്ങളപ്പോൾ കരവെക്കണ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ കുടിരി വെച്ച് ഇവിടെ തന്നെ താമസിക്കുന്നവരും അവരുടെ മക്കളും മക്കളായ ഞങ്ങളും എല്ലാം വിവാഹം കഴിച്ച് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഇത്രയ്ക്കും മണ്ണ് മാത്രമേ ഞങ്ങളുടെ കാരണന്മാർക്ക് തരാനുണ്ടായുള്ളൂ. ആ മണ്ണിൽ ഞങ്ങൾ വന്ന് ഓരോരുത്തരും താമസിച്ച് കുടിരി വെച്ച് താമസിച്ചവരാണ് ഇവിടെ കിടക്കണവർ. ഇവിടെ പുറത്തുനിന്ന് വന്നവരാരുമില്ല. ഇവിടെ ജനിച്ച് വളർന്ന് അവർ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പൊറുതി മുട്ടിച്ചപ്പം ഞങ്ങൾക്ക് നിക്കക്കള്ളിയില്ലാതെ ആയപ്പം ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ആ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണമെന്ന് വന്നപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്നു MP പോളായിരുന്നു ഞങ്ങളുടെ ഈ വക്കീൽ. ആ വക്കീൽ മുഖാന്തരമാണ് ഒരു പുറത്ത് വെച്ചൊരു ഒത്തുതീർപ്പ് ഉണ്ടായത്. ആ ഒത്തുതീർപ്പ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അന്നേരത്ത് കോടതിയിൽ വെച്ചുള്ള ഒരു ഒത്തുതീർപ്പല്ല ഉണ്ടായത്, അത് പുറത്ത് വെച്ചാണ്. ആ ബുദ്ധിമുട്ടിൻ്റെ പ്രകാരം ഞങ്ങൾ എന്നിട്ടും എനിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ആധാരം രജിസ്റ്റർ ചെയ്യണത്. എനിക്കിപ്പോൾ 8 March വരുമ്പോൾ 76 വയസ്സായി. അപ്പോൾ അത്രയും കൊല്ലങ്ങൾ കടന്നു പോയ ഞങ്ങളുടെ ആ ഭൂമിയുടെ അവകാശം, റവന്യൂ അവകാശം, എല്ലാ അവകാശങ്ങളോടുകൂടിയാണ് ഞങ്ങൾക്ക് റവന്യൂ അവകാശം ഉണ്ടായത്. ആ റവന്യൂ അവകാശം റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു കഷ്ടപ്പെടുത്തലാണ് ഞങ്ങൾക്ക് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇന്ന് ഭരിക്കുന്ന പാർലമെൻറ്റായാലും കേരളമായാലും ഭരിക്കുന്ന അവരാണ് ഞങ്ങൾക്കൊരു പരിഹാരം ഇതിനെ ഉണ്ടാക്കേണ്ടത്. എൻ്റെ വീട് ഇവിടെ അടക്കശം തന്നെയാണ്. അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 32 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് 29 വയസ്സായി. അപ്പോൾ ആ ഇപ്പോൾ അവളെ കെട്ടിച്ച്, എന്നിട്ടും ഞങ്ങളിങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ഈ കരമടക്കാൻ ചെന്നപ്പോഴാണ് ഞങ്ങളോട് പറയണത്, കരമടക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭൂമിയില്ല എന്നാണ് പറയണത്. പക്ഷേ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച പറമ്പാണിത്, സ്ഥലമാണ്. പിന്നെ എൻ്റെ മോൾക്കൊരു വീട് വെക്കാൻ വേണ്ടി ഈ ആധാരം പണയം വെക്കാൻ വേണ്ടി ചെന്നിട്ട് സൊസൈറ്റിയിലൊന്നും എടുക്കണില്ല. അവളിപ്പോൾ വാടക താമസിക്കുകയാണ്. കിട്ടണ പൈസ ആ വാടക കൊടുത്ത് തീരുകയാണ്. അവൾക്കൊരു പെര വെക്കണം. പിന്നെ എൻ്റെ എനിക്ക് എൻ്റെ അപ്പനും അമ്മയും പ്രായമായതാണ്. എൻ്റെ അമ്മ എൻ്റെ അപ്പ കിടപ്പിലാണ്. ഞങ്ങൾ ഈ കിടപ്പ് രോഗികളെ കൊണ്ട് എവിടെ പോകാനാണ്?
ഞങ്ങളോട് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എങ്ങുമില്ല പോകാനായിട്ട്, ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ ഭൂമിയെന്ന് ഞങ്ങൾ ഒരിക്കലും പോകില്ല. ഞങ്ങൾ ഈ സമരപ്പന്തലിൽ ഞങ്ങൾ ഇരുന്ന് സമരം ചെയ്യും, ഞങ്ങളുടെ മരണം വരെയും ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം വേണം, അതിന് വേണ്ടപ്പെട്ടവർ ഇതിന് ഒരു നടപടി എടുക്കണം. ഞങ്ങൾക്ക് ഒരു 40-36 വർഷത്തോളമായി നമ്മൾ ഈ ഇത് ഞങ്ങളുടെ കയ്യിൽ ആധാരം കിട്ടിയിട്ട്. അതിനു മുമ്പ് ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് അവിടെ പേരിലായിരുന്നു ആധാരം. ആ അതിനുശേഷം ഞങ്ങൾക്ക് മക്കൾക്ക് തന്നതിന് ശേഷം ഞാനുണ്ട്. ഇപ്പോൾ എൻ്റെ മോനുണ്ട്, മോനുണ്ട്, 4 തലമുറ ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു. ആ സമയം ഞങ്ങൾ നികുതി കൊടുത്ത് രേഖാമൂലം എല്ലാ ഇതുകളും കൂടി മുദ്രപത്രത്തിൽ എഴുതി തന്ന സ്ഥലമാണിത്. അതിന് ഈ 22 വരെയും ഇതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഇതൊന്നുമില്ല. പിന്നെയാണ് ഈ കരമടയ്ക്കാൻ പറ്റാതെയും ഞങ്ങൾ പോക്കുവരവ് നടത്താൻ പറ്റാതെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാതെയും പറ്റുന്നത്. അതായത് ഞങ്ങളെപ്പോഴും ഞങ്ങൾ ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കടലിൽ, ഞാൻ 68 വയസ്സായി, 45 കൊല്ലം കടലിൽ പോയ ആളുകളാണ്. എൻ്റെ അമ്മയൊക്കെ ഇവിടെ ഈ ഇത്തല് വാരി, കക്ക വാരി, ഈ ഞങ്ങൾ അന്നത്തെ ചെറിയ ഇതുകളിൽ പട്ടിണി കിടന്ന് വാങ്ങിച്ച ഉണ്ടാക്കിയ കാശുകൊണ്ട് ചില്ലി കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ പൈസ അന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 33 ലക്ഷം രൂപ ഉണ്ടാണ് അന്ന് ഫറൂഖ് കോളേജിന് അത് സ്ഥലം വിറ്റ് ചെയ്യാനില്ലായിരുന്നിട്ട് ഇന്ന് അവിടുത്തെ വനിതാ ഹോസ്റ്റലിൽ നടത്തുന്നത്. ഈ പൈസ ഉണ്ട് ഇവിടെ നിന്ന് കിട്ടിയ അന്നത്തെ 36 കൊല്ലം മുമ്പുള്ള 33 ലക്ഷം രൂപ എന്നാണ് എൻ്റെ അറിവ്.